അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് തൊടുപുഴയിലെ നമ്മുടെ റൂമിലായി. നമ്മൾ റൂം ഇതുവരെ കാണിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. അപ്പൊ ആ റൂം ഒന്ന് കാണിക്കണം. അലങ്കോലമായിട്ട് കിടക്കുക, അത് കാരണം ഞങ്ങൾ താമസ റൂം. പിന്നെ കഴിഞ്ഞ വീട്ടില് നമ്മള് എന്താ ഇടുക്കിയെ മോശമായിട്ട് പറഞ്ഞതല്ല, നമുക്കുണ്ടായ അനുഭവം നമ്മൾ പറഞ്ഞതാണ്. കാരണം ഇങ്ങനെ കുറച്ച് പേര് മതി നമ്മുടെ നാടിനെ എന്താ പറയാ പറയിപ്പിക്കാനായിട്ട്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, നമ്മൾ എപ്പോഴും പറയാം ഇടുക്കി അല്ലെങ്കിൽ മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് യാത്രയാണ്. എവിടോട്ടാണെന്ന് ചോദിച്ചാൽ വടക്കാഞ്ചേരി പോകണം. ഇതാണ് നമ്മുടെ റൂം. അപ്പം നമ്മളിതിപ്പം സമയം 10:30 ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് പോകണം. ഞങ്ങളിപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഇവിടെ ഹെൽമെറ്റ്, ജാക്കറ്റ്, ഓൾ ഇപ്പം ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുവാണ്. ഞങ്ങളിപ്പോൾ ഒതുക്കിയെടുത്തതാണ് അല്ലേ. ഇപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല, ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങാണ്. നമ്മുടെ ഹരി ബ്രോ വന്നിട്ടുണ്ട്. ഈ ഹോട്ടലിലാണ് താമസിച്ചത്, ജോയാൻസ് റെസിഡൻസിയിലാണ് നമ്മൾ താമസിച്ചത്. അപ്പം ഇവിടുന്ന് ഇപ്പം നമുക്ക് ഇറങ്ങണം അല്ലേ. ആ ഹോട്ടലിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു കനാലൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സ്ഥലമല്ലേ. ഇവിടെ കൂടുതലും ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അതെ. ആ പിന്നെ ഇവിടെ തന്നെ ഇതിന് ഈ വെള്ളച്ചാട്ടത്തിന് മേളിൽ നമുക്ക് അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. ഭയങ്കര ശബ്ദമാണ്, അതുകൊണ്ട് കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല. പക്ഷേ ആൾക്കാരൊക്കെ വന്നത് അവിടെ മുഴുവൻ വേസ്റ്റ് വാരിക്കൊണ്ടിട്ടേക്കാണ് തോന്നുന്നല്ലേ. ആ ഒരു സൈഡ് മുഴുവൻ പ്ലാസ്റ്റിക് ഉപ്പ് കൊണ്ട് എല്ലാം മലിനമാക്കി ഇട്ടേക്കാണ്. അത് കാണിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്തത്. ഇപ്പൊ നമ്മുടെ ഫോണിലോട്ട് മാറ്റി, അല്ലെങ്കിൽ നമുക്ക് സൂം ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അവിടെ ഒക്കെ എന്ത് മലിനമാക്കി ഇട്ടേക്കാണ്, ആ കാണുന്ന സ്ഥലം എല്ലാം. ഇത്രയും നല്ല സ്ഥലങ്ങളിലെ ഒന്നും ആരും നശിപ്പിക്കാതിരിക്കുക, നിങ്ങളിത് ആസ്വദിക്കുക. അപ്പം നമ്മളെല്ലാവരും അല്ല കുറ്റം പറയണേ, ഇത് ഇടുന്നവരെയാണ്. ഇനിയെങ്കിലും ഓർക്കുക ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുക. അപ്പം നമുക്കിനി ഇതിൻ്റെ മോഡിൽ കൂടെ അങ്ങോട്ട് പോവാം അല്ലേ. ഓക്കെ, അടിപൊളിയാണ്. അപ്പം ഇതൊരു റബ്ബർ തോട്ടമാണല്ലേ ബ്രോ. അപ്പം ഇവിടെയാണ് കൂടുതലും നമ്മുടെ ഈ ബ്രോ ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നതാണ്. അതിന് പറ്റിയൊരു സൈറ്റാണ്. എന്തായാലും അടിപൊളി രസമാണ് ഇവിടെ. ഈ ഒരു അടുക്കിലാണ് നേരെ പോയേക്കുന്നത് അല്ലേ. അതെ, ഫോട്ടോക്ക് മുന്നേ ഞങ്ങൾ ഇവിടെ വരുമ്പോ ഒന്നുമില്ലായിരുന്നു, ചെറിയൊരു കുട്ടിയുടെ മാത്രമാണ്. ഇപ്പോഴാണ് ഭയങ്കര രസമായി മാറിയത്. നല്ല രസമാണ്, കാരണം ഒരേ അടുക്കിലാണ് അങ്ങ് വരെ ഉണ്ട്. അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ കിട്ടില്ല ലുക്ക് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ ബ്രോ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തോണ്ടിരിക്കാണ്. ഇവിടെ നിന്നുള്ള ഫോട്ടോ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. കാണത്തില്ലേ, ഇടുന്നതായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഫോട്ടോ ഒക്കെ കാണുമ്പോൾ അത് തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ പുള്ളിക്കാരനെ ഇട്ടതിന് ശേഷം ഒക്കെ നമ്മൾ എപ്പോഴേലും ആ ഒരു ഫോട്ടോ ഒക്കെ ഇടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പോ. ഒരു അടിപൊളി ലൊക്കേഷൻ വന്നിട്ടുണ്ട് ബ്രോ. വായോ, ഇങ്ങ എടുത്തു വായോ, കാണട്ടെ. ഇത് നമ്മുടെ ഹരിബ്രോയുടെ അനിയനാണ്. പേരെന്താണ് ബ്രോ? ഗോകുൽ. ഗോകുൽ, അപ്പൊ ഇത് വയനക്കാവ് അല്ലേ. അതെ, അപ്പൊ ഇങ്ങോട്ട് നടന്നു ബ്രോ. ഇപ്പൊ ഈ സ്ഥലം ഒന്ന് കാണട്ടെ. ഇതെന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടം തൊട്ട് അങ്ങോട്ട് കുറച്ച് നാളായതുള്ളു. കുറച്ച് വർഷങ്ങളായി അല്ലേ. പിന്നെ ഇവിടെ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. എന്താണ് ബ്രോ ഇത് ഇവിടെ? പണ്ട് ആര്യ ഫിലിം ഷൂട്ട് ചെയ്താന്നാണ് പറയുന്നത്. ആ സ്ഥലത്തൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അവര് മറ്റൊരു കാട്ടിൽ ഒളിച്ചു താമസിക്കുന്നൊക്കെ അത് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. അതെന്താണ് ആ ഒരു ബംഗ്ലാവാണത്? അതിന് ചുറ്റും മറ്റേ റംബൂട്ടാൻ പോലത്തെ അതെ അത് സെറ്റപ്പ് ആണല്ലോ ഒരു വീട് കാണാൻ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചുറ്റിനും നല്ല കിടില. ഇത് ഡാമിലെ വെള്ളമാണോ? മലങ്കര ഡാമിലെ വെള്ളമാണ്. ഇഷ്ടപ്പെട്ടോ എനിക്ക് സ്ഥലം? നല്ല രസമല്ലേ, വലിയ ചൂടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിതേ പോവാണ്. എത്ര ഇത് ഇതൊരു പക്ക നാട്ടുംപുറമാണ്. അടിപൊളി രസം അല്ലേ.
എവിടെ നോക്കിയാ ഇതിപ്പോ നമ്മൾ പോകുന്ന ഇപ്പൊ ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെ വലിയ പ്ലേസ് ഒന്നും അല്ല, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലേസുകളിലൊക്കെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ടതിൽ ഒരുപാട് സന്തോഷം ബ്രോ. ഓക്കെ കാണാം. ഓ ശരി ശരി. ഓ നമ്മള് തൊടുപുഴ യാത്രയാണ്. നമ്മള് രണ്ടു ദിവസം നമ്മള് തൊടുപുഴ ഉണ്ടായിരുന്നു. രണ്ടു ദിവസം നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമ്മുടെ ഹരിബ്രോയാണ്. എന്തായാലും ഒരിക്കലും മറക്കത്തില്ല, കാരണം നമ്മൾ അതുപോലെയാണ് കെയർ ചെയ്തത്. എപ്പോഴാണെങ്കിൽ രാവിലെ തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട്. വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ വിളിച്ചു പോയിക്കാം, ഇടാം ഫുഡ് കഴിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ചിട്ട് വരാം. അപ്പം ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര ഒരു ക്യാമറയിലൊക്കെ തന്നെ ഫോട്ടോ എടുക്കുന്നത്. അതും നല്ല കിടിലൻ ഫോട്ടോ. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ കൂടെ ഉണ്ടല്ലോ. അതെ തന്നെ. അതുപോലെ തന്നെ ഞാൻ നമ്മൾ പറഞ്ഞ രീതിയിൽ കല്യാണം വരുന്നുണ്ടല്ലോ. അതെ, കല്യാണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കല്യാണം അടുത്ത മാസം ഉണ്ട്. അപ്പം അതിന്റെ ഫോട്ടോഷൂട്ട് എന്തായാലും നമ്മുടെ ഹരിച്ചേട്ടനായിരിക്കും. ശരി ഹരി, അപ്പം ഉറപ്പായിട്ടും കാണാം. ഓക്കെ ബൈ. ഓക്കെ, പേരെന്താണ് ബ്രോ? വിനായക. വിനായക്, എവിടെ വീട്? അപ്പൊ മുട്ടത്ത് തന്നെയാണോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ആ മാസ്ക് ഒന്ന് മാറ്റി തരാം കാണട്ടെ. അതെ അതെ, ശരി എന്നാ. വിനായകൻ തന്നെ പേര്? ഓക്കെ ബ്രോ, ഓക്കെ ശരി ബൈ, പോട്ടെ. അപ്പൊ അതാ ഇതൊക്കെയാണ് നമ്മളെ എന്താ സന്തോഷങ്ങള്. നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ വന്ന് നമ്മളെ മിക്കവാറും നമ്മളെ ചേസ് ചെയ്തായിരിക്കും വരുന്നത്. അങ്ങോട്ട് പോകുന്നവരൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ അവര് നമ്മളെ വന്ന് ചേസ് ചെയ്ത് പിടിച്ച് നമ്മളെ നിർത്താൻ പറയും. അപ്പൊ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ. ഇപ്പം എന്താ പറയണ്ടേ, ഒരുപാട് ഒരുപാട് സന്തോഷം. എന്താണ് പറക്കുന്നള്ളിയിലെ വണ്ടിയോ? അങ്ങനെ വേ, നമ്മളിപ്പോ മൂവാറ്റുപുഴ എത്തി. ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ടാണ് പോകണ്ടേ. ഒരു രക്ഷയില്ലാത്ത ചൂട്, അപ്പൊ ഇത്തിരി വെള്ളം മേടിച്ചു, വെള്ളം കയറും. ആ ചേട്ടാ, പേരെന്തായിരുന്നു? സന്ദീപ്. ഇവിടാണ് വീട്? അതെ. ഇതേതാ കീഴില്ലോ? കീഴില്ലോ. ഇപ്പൊ ഞങ്ങള് ഇവിടെ വടക്കാഞ്ചേരി. ശരി എന്നാ, ശരി ചേട്ടാ. ഓക്കെ, നടക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് വടക്കാഞ്ചേരിയിലാണ്. ഇന്നലെ രാത്രി വന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്. ഡയാന അല്ലേ? ഡയാന. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട്. നമ്മൾ ഇയാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഒരു യൂട്യൂബറാണ്, അതായത് ഈ മലയുടെ മുകളിലുള്ള ഏക യൂട്യൂബർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല. ഹിൽടോപ്പ് യൂട്യൂബ് തന്നെയാണ്. ഹിൽടോപ്പ് കിച്ചൺ, ഹിൽടോപ്പ് കിച്ചൺ, കിച്ചൺ കുക്കിങ്ങിനെ കുറിച്ചാണ്. ഇപ്പൊ വണ്ടിയൊക്കെ പോകുന്നത് ഭയങ്കര സൗണ്ടാണ്. എന്തായാലും നമുക്കിപ്പോ വീട്ടിലോട്ട് പോകാം. അത് തന്നെ. ഒരു തൂവല്ല അച്ഛൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. ഇത് എത്ര മനോഹരമാണ് രാവിലത്തെ കാഴ്ച എന്നൊക്കെ പറയാൻ. അടിപൊളി കേട്ടോ. ഇല്ല, നമ്മുടെ അവിടെ അതുപോലല്ല. ഇവിടെ തെങ്ങ് ഇങ്ങനെ അടുക്കടുക്കടുക്കടുക്കായിട്ടായിരിക്കുന്നല്ലേ. തെങ്ങ് കവുങ്ങ് എല്ലാം ഉണ്ട്. അപ്പൊ അതേ, നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ്റെ വീട് ഇതുവഴി മോളോട്ട് പോകുന്നതാണ്. ഓഫ് റോഡാണ്, ഇനി അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് പോകത്തില്ല. അപ്പൊ നമ്മളിവിടെ വണ്ടി വെച്ച് മച്ചാൻ. അതെ അതെ, എക്സ്ട്രീം ഓഫ് റോഡാണെന്ന് പറയണേ. അപ്പൊ ഇപ്പൊ നമ്മുടെ ജീപ്പ് ചേട്ടൻ വരുമോ? എങ്ങനെയുണ്ട് ഇപ്പം ഇതില്? നിങ്ങൾ എന്തും നടന്നില്ലേ വരുന്നേ? അപ്പം എന്താ പറയാ, ഒരു വീഡിയോ എടുക്കുന്നതിൽ ഓരോ കഷ്ടപ്പാടുണ്ട്. കാരണം സാധനങ്ങളൊക്കെ താഴെ വന്നല്ലേ മേടിക്കാൻ പറ്റും. നമ്മള് പിന്നെ ജനിച്ചു വളർന്ന ഇവിടെയാണ്. അപ്പൊ നമുക്ക് അത് തന്നെ. അപ്പൊ എത്ര നമ്മൾ ഇത് മുകളിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 3.5 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ അല്ലേ? എന്റെ പൊന്നോ. അപ്പൊ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിലാണ് നമ്മൾ ഇനി പോകുന്നത്. Thank you.
എന്റെ പൊന്നു എന്നെ ഓഫ് റോഡ് എന്നറിയോ, ഞാനിപ്പോ ദേ വെളിയിലോട്ട് ഇറങ്ങി, എനിക്ക് കുറച്ചു നേരം വെളിയിറങ്ങി നിൽക്കാൻ തോന്നി. ഈ കേറ്റോളെ കേറാൻ പറ്റില്ല, ചേട്ടനെ സമ്മതിച്ചു കൊടുക്കാൻ. അങ്ങോട്ടെങ്ങനെയാണ് തെന്നി കിടക്കാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, തെന്നി തെന്നി പോവാ. ഇപ്പൊ നമ്മുടെ വണ്ടി കേറുന്നില്ല, മഴ പെയ്തെല്ലാം നനഞ്ഞിടക്കുന്നതുകൊണ്ട് നമ്മളിപ്പോ കല്ല് പൊട്ടിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാനാണ്, ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മുടെ സെബിൻ ബ്രോയുടെ അനിയൻ വന്നിട്ടുണ്ട്. ലിബിൻ എന്നാണ് പേര്, എബിൻ, എബിൻ, എബിൻ എന്നാണ് പേര്. അപ്പൊ ക്യാമറമാനാണ് നമ്മുടെ സെബിൻ ബ്രോയുടെ ക്യാമറമാൻ. അപ്പം വീഡിയോ എടുക്കാൻ നടന്നപ്പോ പോയി ഒരുങ്ങി അല്ലേ. ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അല്ലേ. ഒരു രക്ഷയില്ല എന്റെ അമ്മോ, ഈ ഒരു കേറ്റൊക്കെ കയറാം പെട്ട പാട്. ചേട്ടനെ സമ്മതിച്ചു കൊടുക്കണം.
ഇത് ചെളിയൊന്നുമല്ല, നല്ല അസൽ പാറയാണ്. ഇതാണ് ഓഫ് റോഡ് അല്ലേ? എന്താ പറയുന്നത്, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അല്ലേ? എന്റെ പോലോ ഒരു രക്ഷയില്ല. നമ്മുടെ ചേട്ടനെ സമ്മതിക്കണം, ഇതൊന്നും അല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടാ പേരെന്താന്ന്? ബിജു. ബിജു എന്തായാലും അടിപൊളി ചേട്ടാ, ഒരു രക്ഷയില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ഇങ്ങനെ വാങ്ങിയ ചേട്ടാ. എന്തേ നമ്മുടെ അപ്പൊ നമ്മുടെ മച്ചാനെ തൊപ്പി പോയി, അപ്പൊ അവിടെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ കണ്ടില്ല, നടന്ന് വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അങ്ങ് ഉദയോണ്ട് വരുന്നുണ്ട്. തൊപ്പി പോയോ? ആ നിങ്ങക്ക് വല്ല ആവശ്യമുണ്ട് എന്നെ വണ്ടൊക്കെ കൊണ്ട് വീടൊക്കെ. ഓഫ് റോഡെന്ന് പറഞ്ഞപ്പോഴേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇല്ലില്ല, ഇത് ഫുള്ളൊരു കാട്ടിലൂടെ ഉള്ള യാത്രയല്ലേ. ഇത് കാടല്ലല്ലേ? ആണോ? അതെ, നല്ല തണുപ്പുള്ള ഏരിയ ആയിരുന്നു അല്ലേ? പക്ഷെ എന്നിട്ട് ഞാൻ നല്ലപോലെ വിയർത്തു, ഞങ്ങൾ രണ്ടുപേരും വിയർത്തു. ഇപ്പൊ നമ്മുടെ സെബിൻ മച്ചാന്റെ വീട്ടിലാണ്. അവരിപ്പോ വെള്ളം എടുക്കാൻ പോയി, എനിക്ക് ഫസ്റ്റ് ഇച്ചിരി വെള്ളം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുള്ളു അല്ലേ. ഇത് നമ്മുടെ സെബിൻ മച്ചാന്റെ അച്ഛനാണ്. പേരെന്താന്ന് വെച്ചാ? കുഞ്ഞുമോൻ അല്ലേ. അമ്മ എന്തേ? ഇത് നമ്മുടെ സെബിൻ മച്ചാന്റെ അമ്മയാണ്. പേരെന്താ അമ്മ? മീനല്ലേ. ഓക്കെ, എന്തായാലും അടിപൊളി യാത്ര ഇങ്ങോട്ട് പോകാം. അയ്യോ ജീവിതത്തിൽ മറക്കത്തില്ല. അതെ, ജീവിതത്തിൽ മറക്കത്തില്ല. അതെ, നമുക്കിവിടെ നല്ല നാടൻ ഇടിയപ്പവും, പിന്നെ ഇത് ഗ്രീൻ പീസ് കറി അല്ലേ അല്ലേ. അപ്പോ നാടൻ ഇടിയപ്പം, ഇത് നല്ല നല്ല തനി നാടൻ പ്രദേശമാണ്. അപ്പൊ പിന്നെ അത് നാടനാണ്. അപ്പൊ നമ്മള് സിറ്റി പോയി കഴിക്കുമ്പോ അത് സിറ്റി ഇടിയപ്പം. അപ്പൊ എന്താ പറയാ, നമ്മളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രോ, നമ്മളപ്പം ഈ ഒരു മേഖലയിലോട്ട് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? കുക്കിംഗ്? കുക്കിംഗ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞതാണ്. അതെ അല്ല, അതിനോടൊരു ഇഷ്ടമുണ്ട്. പിന്നെ തീർച്ചയായും അതെ, കുക്ക് ചെയ്യാനും ആഹാരം ഇല്ലാണ്ട് മനുഷ്യനില്ലല്ലോ. അതെ, ഒരു താല്പര്യം. ഇപ്പൊ നമ്മള് ചെയ്യുന്ന അതുപോലെ എൻജോയ് ചെയ്ത് നമുക്കിപ്പോ കഴിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കാറ്. കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് ചെയ്യാറില്ല. അതെ, നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മള് ഉണ്ടാക്കും, പക്ഷെ ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മള് മുഴുവനും തീർത്തിരിക്കും. അത് വേറെ കാര്യം. അപ്പൊ നമ്മുടെ ബ്രോ എന്ത് ചെയ്യുന്നത്? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കുക. പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമറ വർക്ക് എല്ലാം ചെയ്യുന്നതല്ല അതല്ലേ? അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ ഒക്കെ അത് മറ്റേ അപ്പവും കള്ളപ്പം ഉണ്ടാക്കുന്ന വീഡിയോയില് മറ്റേ എന്തുവാ, നീ എപ്പോഴും ക്യാമറ പിടിച്ചോണ്ടിരിക്കല്ലേ അല്ലേ? ഓരോ ഷോട്ടെന്ന് പറഞ്ഞ് നിനക്ക് അത് പിടിച്ചോണ്ടിരുന്ന മതി എന്നല്ലേ പറയുന്നത്? ക്യാമറ എത്രയും ഭംഗിയാക്കാന്ന് പറഞ്ഞാൽ അതാണ് അച്ഛന്റെ പരിപാടി. അതെ, സൂപ്പർ ആയിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മള് കൊറേ ആയില്ലേ കഴിച്ചിട്ട് ഇടിയപ്പൊക്കെ. നമ്മള് യാത്ര ചെയ്തതിനു ശേഷം അങ്ങനെ ഇതൊന്നും കഴിച്ചിട്ടില്ല. ചോറ് തന്നെ കഴിച്ചത് കഴിഞ്ഞൊരു ദിവസമായിരുന്നു. അത് അതുവരെ നമ്മള് എന്തൊക്കെയായിരുന്നു, എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ കഴിക്കായിരുന്നു. ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട, അതാ പെട്ടെന്ന് കിട്ടുന്നത്. നല്ല ഗ്രീൻ പീസ് കറി അപ്പോ അടിപൊളി. ഇതിപ്പം അപ്പം പറഞ്ഞ കാര്യമില്ല, അമ്മയ്ക്ക് ഇത്രയും കൈപ്പുണ്ണി ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് മോനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് ഇനി അത് കാണാം. അപ്പൊ അമ്മേ, നല്ല ഫുഡായിരുന്നു. അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഓക്കെ, ഞങ്ങളെന്നാ ഇതൊന്ന് ചുറ്റി ഒന്ന് കാണട്ടെ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഇവര് കുക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. ഇപ്പൊ ഇവരുടെ ഒരു ഭാഗ്യം നമ്മള് നോക്കിയ എന്റെ മൊന്നു ഇവിടെ നിന്നാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ? അതെ അതെ, എന്റെ അടിപൊളി. നമ്മള് മിക്കവാറും പറയത്തില്ലേ നമുക്ക് ഇവിടെ എങ്ങാണ്ട് ഇതുപോലുള്ള ഒരു വീട് വേണം. ഇവരുടെ ഇപ്പൊ ഭാഗ്യല്ലേ, ഇത്ര മോളിൽ നിന്നാണ് ഇവര് കുക്ക് ചെയ്തത്. അതെ, ശരിക്കും ഹിൽ ടോപ്പ് കിച്ചൺ. വേറൊരു പേര് കഴിഞ്ഞിട്ടാ നമുക്ക് തോന്നിയില്ല. അതെ, പേര് ഇതായിട്ടാ തോന്നിയത്. പേര് കറക്റ്റ് എന്തായാലും. അതെ, നമുക്ക് ഇവരുടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് കാണാം അല്ലേ. എന്ത് സ്റ്റുഡിയോ അല്ല ഇത്, ഇത് ഇത് പോരെ എന്റെ പൊന്നുതാ. ഇതാണ് ഇവിടെയാണ് നമ്മള് പാചകം ഒക്കെ ചെയ്യുന്നത്. മറ്റേ മൂന്ന് വാറക്കല്ല് കൂട്ടിയിട്ടിട്ട് വിറകടുപ്പ്, വിറകടുപ്പ് തന്നെ അല്ലേ? അതെ, ഇത് ഇതെല്ലാം ലൊക്കേഷൻ ആണ് അല്ലേ? ഫുള്ള് ലൊക്കേഷൻ ആണ്. എവിടെ വേണമെങ്കിലും മൂന്ന് കല്ല് കൂട്ടുക, അത് തന്നെ അങ്ങ് കുക്ക് ചെയ്യുക. ഇതുണ്ട് ഇവിടെ. പക്ഷെ ഇവര് ഭയങ്കര റിസ്ക് എടുത്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഇതിപ്പോ ഇവർക്ക് ബാലൻസ് ആയിരിക്കും, പക്ഷെ നല്ല രീതിയിൽ താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലല്ലേ. ബുദ്ധിമുട്ടില്ല, കുത്തനെ കിടക്കുകയാണ് അല്ലേ. ക്യാമറയിൽ ഫീൽ ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ നമ്മളിവിടെ നേരിട്ട് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇത് ഡാം ആണോ ബ്രോ?
മംഗലം ഡാം ആണ്. അപ്പൊ അവിടെ പുതിയൊരു എന്താ പറയാ ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ലേ. ഇപ്പൊ നമ്മുടെ ഈ ഒരു മച്ചാൻ പോകുന്നുണ്ടോ? പക്ഷെ ഈ പോകുന്നത് അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അവര് കാരണം ഈ ഒരു ഈ ഏരിയയില് ഇവിടെ ഉള്ളവർക്ക് എല്ലാം ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം അവിടെ നോക്കി കണ്ടില്ലേ എന്റെ പൊന്ന ഒരു അതെ എന്താ തോന്നു കാരണം ഇത് ഇതൊരു അതെ കുത്ത നമ്മള് വീഡിയോ കാണുന്ന പോലെ അല്ല ശരിക്ക് കുത്തനെയുണ്ട് കണ്ട. ഇപ്പം ഇത് ഈ ഒരു നമ്മുടെ ബ്രോ പോയതുപോലെ നമുക്ക് പോകാൻ ഒരിക്കലും പറ്റില്ല. കാരണം അതെ നമ്മൾ ഇതുവഴിയാണ് വന്നത്. ഇതുവഴി തന്നെ വന്നത് ചെറിയൊരു സ്ലോപ്പ് ആണ്. ഇതിൽ തന്നെ നമ്മൾ എത്ര പാടുപെട്ടാ വന്നതല്ലേ. അപ്പൊ ഇതെന്തായാലും ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇതിപ്പോ പ്രാക്ടീസ് ആയല്ലേ. അതെ തോന്നില്ല അല്ല അങ്ങനല്ല. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പം ഫസ്റ്റ് ടൈം വരുവാണ്. എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ഞാനിവിടെ പേടിച്ചാ ഞാൻ നിക്കുന്നേ. അതെ അപ്പൊ നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് നടക്കണം. നമ്മള് നടക്കുന്നത് ഞാൻ ബോഡി വെയിറ്റ് ഇങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത്. നമ്മളെ എന്റെ കയ്യെ പിടിച്ചോ, നീ മുറുക്കെ പിടിച്ചോ, എന്റെ കയ്യെ പിടിച്ചോ. ഒന്നുമില്ല ഒന്നുമില്ല. നീ നോക്കി എന്റെ കൈ പിടിച്ചോ, നീ ധൈര്യമായിട്ട് പിടിച്ചോ, കൈ പിടിച്ച ഉറപ്പായിട്ട് നീ വീഴില്ല. നീ ധൈര്യമായിട്ട് പോലെ നീ കണ്ണു ബോഡി വെയിറ്റ് എന്റെ കൈ നല്ലൊരു നോക്കി വേട്ടോ. ഇനി കണ്ടല്ലോ, ഇപ്പൊ കണ്ടല്ലോ, നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല സംഭവം. ഇച്ചിരി ടാസ്ക് പിടിച്ച സ്ഥലമാണ്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആ. ഇത് വേറൊരു ലൊക്കേഷൻ ആണ് ഇപ്പൊ കുക്ക് ചെയ്യണേ. എന്റെ പൊന്ന് ഇവിടെ വെക്കുന്നൊക്കെ ഒരു കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെ അല്ലേ. അങ്ങോട്ടൊന്ന് കാണിച്ചപ്പോ അതുകൊണ്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഒരു കുക്ക് ചെയ്യാത്ത ഒരു ഭാഗ്യം തന്നെ സത്യം. ഈ പാറയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കഴിഞ്ഞ ദിവസം നല്ല മഴയായിരുന്നു അല്ലേ രാത്രി. ഓഹോ അപ്പൊ ദേ നമ്മുടെ ഈ ഒരു സൈറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. ഇത് അവരുടെ ഒരു വേറൊരു സ്ഥലമാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു ഒരു ബേസ് വേണല്ലോ, കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ബേസ് വേണല്ലോ. നോക്കിയപ്പോ പ്രകൃതി ആണ്, അപ്പൊ പ്രകൃതിയോട് ഇണങ്ങിയ രീതിക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ്. അത് തന്നെ എല്ലാ രീതിയിലും സെറ്റ് ചെയ്തോളൂ. ഇത് നിങ്ങൾ തന്നെ ചെയ്തല്ലേ? ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്താ. കണ്ടാ ഒരു ഡിസൈനൊക്കെ പോലെ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഇവിടെ പുല്ല് വെച്ച് മറക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. പക്ഷെ ലൈറ്റ് നമുക്ക് ഒരു പ്രശ്നമാണ് അല്ലേ. ലൈറ്റ് കറക്റ്റ് മാറ്റിയതല്ലേ. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം മുളയല്ലേ. മുളയിൽ ഇങ്ങനെ കയറ് വരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി അല്ലേ. ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടാ, ഈ കാഴ്ചയൊക്കെ കണ്ട് കുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം. ഞാൻ കുറെ തവണയായി പറയുന്നത്, പക്ഷെ അതിന് സത്യം പറഞ്ഞ ഒരു ഭാഗ്യം വേണം. അതെ, എന്തായാലും നിങ്ങൾ ഭയങ്കര ഭാഗ്യവന്മാരാണ് ഇവിടെ തന്നെ ഇല്ലേ. അതെ സ്ഥലം പൊളി.
ഓ ഇവിടെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? അതെ, നമ്മൾ ഇത്ര കയറി വന്നത് എന്തായാലും അടിപൊളിയായി. ഇപ്പൊ നമ്മളേ ഈ മച്ചാനെ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഞാൻ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് മൈൻഡ് ചെയ്ത് നമ്മൾ അങ്ങ് ആ ശരി എന്ന് പറഞ്ഞ് അങ്ങ് പോയതാണ്. അപ്പൊ പിന്നീടാണ് നമ്മൾ ഈ ഒരു മച്ചാന്റെ ചാനലിൽ കാണാൻ നമുക്ക് ഇടയായി. അപ്പൊ ഞാൻ നോക്കിയപ്പം എന്താ പറയാ, ഒരു നല്ലൊരു എഫേർട്ട് ഇട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് മനസ്സിലായി. നമ്മൾ നേരത്തെ ഞാൻ വീഡിയോസ് ഒന്നും കണ്ടില്ല. അങ്ങനെ കണ്ടതിന് ശേഷം അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ മെസ്സേജ് ബ്രോ നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ കുറേ പേര് അറിയപ്പെടണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇതുപോലെ ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പോയി മൂന്നാറൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അല്ല ഇടുക്കിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ പോയിട്ട് അതിലെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഹിൽ ടോപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഏരിയ തന്നെ ആയിരിക്കും, ഇടുക്കിയിൽ ആ ഒരു സ്ഥലമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് എവിടെ അല്ലേ, ഇത് നമ്മുടെ വടക്കാഞ്ചേരിയാണ് അല്ലേ, പാലക്കാടാണ്. അപ്പം എന്തായാലും അപ്പോൾ കുറേ പേര് അറിയപ്പെടേണ്ട ഒരു മനുഷ്യനാണ്. കാരണം അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കയറി കാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്താൽ മതി. കാരണം അത്രയ്ക്ക് നല്ല എഫേർട്ട് ഇട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. കാരണം ഈ ഒരു സ്ഥലത്ത് നല്ല കാഴ്ചകളും എല്ലാം കാണാം നല്ല രീതിയിൽ. എന്തുകൊണ്ട് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോഴേ ഗ്യാസ് നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഇവിടെ എങ്ങനെയാണ്, പോസിബിൾ ആണോ? ഗ്യാസ് എടുപ്പില്ല, നമ്മൾ വിറകിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയും വിറകുള്ള അടുത്ത് നമ്മൾ ഗ്യാസിൽ വെക്കാന്ന് പറഞ്ഞാൽ അതെ, നമ്മുടെ വീട്ടിലും ഗ്യാസ് ഇല്ല, ഗ്യാസ് ഒന്നും ഇല്ല, വിറക് തന്നെ. അപ്പൊ നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കോ? ആ വിറക് നമുക്ക് ഇപ്പൊ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടോ? നമ്മള് മഴക്കാലത്ത് ഇപ്പൊ നനയുവാണെങ്കിൽ നമുക്ക് കത്താൻ പാടല്ലേ? കത്താൻ പാടാണ്, കുറച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നാലും ഇവിടുന്ന് പറക്കുന്ന എന്നാലും കുഴപ്പമില്ല, കത്തിക്കോളും. അപ്പൊ ഇവിടെ നല്ല കാട്ടിലെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വിറക് കിട്ടും. വേറെ ജീവിതമൊക്കെയാണ് അടിപൊളി ജീവിതം അല്ലേ? അതെ, പോയിന്റ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം, ഒന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് തന്നെ ബുക്ക് ചെയ്യാം. ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുന്നേ, ലൈറ്റും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. അതെ, ചെറിയ വഴിക്കലുണ്ടല്ലേ, എനിക്കോ എടി എന്റെ ചെരുപ്പ് അല്ല, ഇത് ഷൂവിന് ഗ്രിപ്പില്ല കേട്ടോ. കാരണം ഒട്ടുമില്ല, അതിന് ചിലപ്പോ കുറച്ചെങ്കിലും കാണും. എന്റെ ഇതിന് പല തവണ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ഹോൾഡ് ചെയ്യോ. ഓക്കെ, എന്റെ എന്ന് വെച്ചാല് ഇപ്പൊ ഈ കിടക്കുന്ന ഷൂ ഇല്ലേ ബ്രോ, ഈ ഷൂവിനെ ഇതിന്റെ ഒട്ടുമില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ട് കിടക്കാണ്. അപ്പൊ ഇതുപോലത്തെ അഡ്വഞ്ചറിന് പറ്റിയ ഇതല്ലല്ലോ. അല്ലല്ല, ഇത് നമ്മുടെ ക്യാഷ്വൽ ആയിട്ടുള്ള ഷൂ എടുത്തിടാൻ എടാ, ഒന്നും ഇല്ലടാ. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു ചാടല്ലേ. അതെ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഷൂ ഇച്ചിരി പ്രശ്നമാണ്. കാരണം പെട്ടെന്ന് തെന്നി പോവും. അതാണ്, അതിൽ ഗ്രിപ്പ് ഉണ്ടല്ലോ അത്യാവശ്യം. ഇതിൽ ഗ്രിപ്പ് കുറവാ. അടിപൊളി. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ കുക്ക് ചെയ്യോ? എല്ലായിടത്തും കുക്ക് ചെയ്യാം. ഇവിടെയും കുക്ക് ചെയ്യും അല്ലേ? ഇവിടെ എവിടെ നോക്കിയാലും നമ്മുടെ കുക്കിംഗ് സൈറ്റ് ആണ്. അടുപ്പ് നമുക്ക് എവിടെ വേണം കൂട്ടാലോ. നമ്മള് പാറ വെച്ചാണ് ഇവര് അടുപ്പൊക്കെ കൂട്ടുന്നത് അല്ലേ? നമുക്ക് കല്ല് വെച്ച് നമുക്ക് കത്തിക്കാലോ. വെയിലാകുമ്പോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതെ, വെയിലില്ലാത്തപ്പോ നമ്മള് ഇവിടെ എല്ലായിടത്തും ചെയ്യുന്നതാണ്. അതെ, എങ്ങോട്ടാണ് ബ്രോ, താഴോട്ട് പോകുന്നോ? താഴോട്ട് അവിടെയൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ വേറെ വ്യൂ അല്ലേ? വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഡ്ജാണ് അവിടെ. എഡ്ജ് അല്ലേ, പക്ഷെ നമുക്ക് പോകണ്ട കേട്ടോ. മഴ പെയ്ത് തെന്നി കിടക്കണം. കാരണം ഇത്രയും തന്നെ വന്ന പാള് നമുക്ക് തന്നെ അറിയത്തുള്ളൂ. കാരണം ചിലപ്പോ വീഡിയോയിൽ അത്രയും മനസ്സിലാകത്തില്ലായിരിക്കും. അതെ, മനസ്സിലാകത്തില്ല. പക്ഷേ നല്ല ഇതുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്, നിനക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എന്റെ വേറെ അനുഭവം ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പേടിക്കുന്നെതിരാ? പേടി അത്യാവശ്യം ഉരുണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് വേറൊരു സൈറ്റിലേക്ക് പോവാണ്. അപ്പം ഇതൊരു അഡ്വഞ്ചർ യാത്രയാണ്. നമ്മൾ ചെയ്തതിൽ സത്യം പറഞ്ഞാൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഇച്ചിരി ടാസ്ക് ഒക്കെ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറാണ് ഈ ഒരു യാത്ര അല്ലേ?
എന്താ നമ്മൾ ഒരു വഴിയൊന്നും ഒരുക്കി വെച്ചേക്കോ അല്ലല്ലേ. ഇതൊക്കെ പ്രകൃതി തന്നെയാണ്, ഇത് നമ്മൾ വഴി ഉണ്ടാക്കി പോവുക. അടിപൊളി സൈറ്റ് അല്ലേ. ഇത് നമ്മുടെ മുളയല്ലേ, വീടില്ല വീടില്ല വീടില്ല. കരി വെച്ചിട്ടുള്ളൂ ഷട്ടം, കുഴപ്പമില്ല. എന്തായാലും അടിപൊളി. നമ്മൾ എങ്ങോട്ടാ പോണ്ടേ? അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മളെ. അതെ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ വന്നപ്പോ ഇവിടെ ഒരു അടുപ്പുണ്ട്, പിന്നെ നമ്മുടെ ഇത് ഗ്രില്ലിന്റെ സെറ്റപ്പ് ആണ് അല്ലേ. അതെ അതെ, നമ്മള് പലതും കണ്ടിട്ടുണ്ട്. അതായത് മറ്റേ കട്ടയൊക്കെ വെച്ച് അടിക്കുക, ഇത് അതിന്റെ വേറൊരു എക്സ്ട്രീം വേർഷൻ ആണ് ഇതല്ലേ. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ആയിരുന്നല്ലോ പണ്ടൊക്കെ, നാച്ചുറൽ ആയിട്ട് എല്ലാരും ഇതുപോലത്തെ ഒരു ഇതാണല്ലോ. പിന്നെ അത് എളുപ്പ വഴി ആയിട്ട് മാറ്റിയതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടല്ലോ, കനലൊക്കെ എപ്പോഴും കിടപ്പുണ്ട്. ഇവിടെ എന്തായിരുന്നു, കോഴിയാ? കോഴി ഒരു ഗില്ല് ചെയ്ത ഇതാണ്, കോഴി ചിക്കനെ. അതെ, ഒരു നാടൻ കോഴി ഗില്ല് ചെയ്ത ഒരു, അത് ആ വീഡിയോ ഇതായിരുന്നല്ലേ. നമ്മള് തിരിച്ച് നമ്മുടെ കുക്കിംഗ് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ തന്നെ ഏകദേശം വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്നാ ചോദിച്ചാൽ അടുത്തൊരു പാർട്ടായിട്ട് നമ്മുടെ കുക്കിംഗ് വീഡിയോ വരും. അതായത് ആള് നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതാണ്. അപ്പം എന്തായാലും നല്ല, എന്താ പറയാ, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടുള്ള കുക്കിംഗ് അല്ല കേട്ടോ. അതല്ല, അത് നമുക്ക് എന്താ പറയാ, ഒരു ഒരു ഇത് വേണം, ഒരു ഇഷ്ടത്തോടെ ചെയ്യണം. അതുമല്ല നല്ല ടേസ്റ്റ്, എന്തായാലും നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. അതെ, ടേസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, എന്താന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മുടെ മച്ചാന്റെ ചാനലിന്റെ ലിങ്ക് നമ്മൾ ഒന്നുകൂടെ പറയാണ്, എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ, ടാറ്റാ.